നെറ്റ്‌വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ എന്ത്രക്കരിപ്പൂർ കളറക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ പുതുമന ഗോൾഡ് ഹൗസ് മെയിൻ റോഡ് പയ്യന്നൂർ എ ബി സി സെയിൽസ് കോർപ്പറേഷൻ കണ്ണൂർ തളിപ്പറമ്പ പയ്യന്നൂർ കാൻഗ്രൂസ് ബാഗ് ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹക്കീം വധം സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഒരുങ്ങുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സത്യാഗ്രഹത്തിനും തീരുമാനം. സി പി എം നേതാവ് എ ബി ഇബ്രാഹിം മാസ്റ്ററുടെ 25-ാം ചരമവാർഷികം. തൃക്കരിപ്പൂരിൽ പ്രകടനവും പൊതുയോഗവും. പൊതുയോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പരിയാരം ദേശീയപാതയിൽ അലക്കെത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. രാത്രിയുടെ മറവിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. കണ്ണൂർ സർവശിക്ഷാ അഭിയാന്റെയും പയ്യന്നൂർ ബി ആർ സിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭാഷാ സെമിനാർ പയ്യന്നൂർ ബി എം എൽ പി സ്കൂളിൽ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തെക്കൻ കേരളത്തിന്റെ കലാരൂപവും തിരുവാതിരയിലെ നൂതന ആവിഷ്കാരവുമായ പിന്നൽ തിരുവാതിര പയ്യന്നൂരിൽ ഇറങ്ങിയിരുന്നു. ഗ്രാമം പ്രതിഭയുടെ സാംസ്കാരികോത്സവ ഭാഗമായാണ് പിന്നൽ തിരുവാതിര അരങ്ങിലെത്തിക്കുന്നത്. വാർത്തകൾ വിശദമായി. ഹക്കീം വധം പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഒരുങ്ങുന്നു. പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സി കൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായി. ഏപ്രിൽ 17-ന് പയ്യന്നൂരിലെത്തുന്ന ആഭ്യന്തരമന്ത്രിക്കെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുവാനും തുടർന്ന് തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ജനപ്രതിനിധികളും സംയുക്ത സമരസമിതി പ്രവർത്തകരും ചേർന്ന് സത്യാഗ്രഹം നടത്തുവാനും തീരുമാനിച്ചു. സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മുനിസിപ്പൽ പ്രദേശത്ത് വിപുലമായ പ്രചരണം നടത്താനും അതിനെ തുടർന്ന് പയ്യന്നൂരിൽ ജനപ്രതിനിധികൾ, പ്രമുഖ വ്യക്തികൾ, സമരപ്രവർത്തകർ എന്നിവർക്ക് തുടർച്ചയായി ഉപവാസ സമരം നടത്താനും തീരുമാനിച്ചു. ഭാരവാഹികളായി ശ്രീകൃഷ്ണൻ എം എൽ എ ചെയർമാനും വൈസ് ചെയർമാൻമാരായി കെ വി ലളിത, കെ ദേവി, കെ വി ബാബു എന്നിവരെയും കൺവീനർമാരായി ജി ഡി നായർ, ടി പുരുഷോത്തമൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ടി ഐ മധുസൂദനൻ, കെ രാഘവൻ, എൻ സുബ്രഹ്മണ്യൻ, എം രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് വി കെ രവീന്ദ്രൻ, അപ്പുക്കുട്ടൻകരയിൽ ജമാൽ കടന്നപ്പള്ളി, പി ജയൻ, ടി സി വി ബാലകൃഷ്ണൻ, ടി പി സുനിൽകുമാർ, എൻ കെ ഭാസ്കരൻ, ഇക്ബാൽ പോപ്പുലർ, അഡ്വക്കേറ്റ് സുരേഷ്, കരിപ്പത്ത് നാരായണൻ, മുഹമ്മദ് ഗാലിബ് ടി കെ, കെ വി മോഹനൻ എന്നിവർ സംസാരിച്ചു. സി പി ഐ എം നേതാവ് എ ബി ഇബ്രാഹിം മാസ്റ്ററുടെ 25-ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് തൃക്കരിപ്പൂരിൽ വളണ്ടിയർ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ സജീവ പങ്കുവഹിച്ച എ ബി ഇബ്രാഹിം മാസ്റ്റർ ഉദിനൂരിലെ യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയാണ് രാഷ്ട്രീയ രംഗത്ത് വന്നത്. അധ്യാപക പ്രസ്ഥാനത്തിലും കർഷക പ്രസ്ഥാനത്തിലും സജീവമായി പ്രവർത്തിച്ച എ ബി മാസ്റ്റർ സി പി എം തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റി രൂപീകരിച്ചതു മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ ലോക്കൽ സെക്രട്ടറിയായിരുന്നു. പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു. ഇബ്രാഹിം മാസ്റ്ററുടെ 25-ാം ചരമവാർഷിക ദിനത്തിൽ തൃക്കരിപ്പൂർ നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ വളണ്ടിയർ മാർച്ചും പൊതുയോഗവും നടന്നു. പേക്കടത്തു നിന്നും ആരംഭിച്ച മാർച്ച് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കെ മാണിയും മാണിയുടെ മകനും നടത്തിയ അഴിമതിയുടെ എല്ലാ വിവരങ്ങളും അതത് സമയത്ത് പി സി ജോർജ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ബാലകൃഷ്ണപ്പള്ളിയും പറഞ്ഞു. ബജറ്റ് വിറ്റ് കാശാക്കുന്ന ധനമന്ത്രിയെ കുറിച്ച് ഒരു നടപടിയും
തന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ കുറിച്ച് ഭരണപക്ഷത്തു നിന്ന് ആക്ഷേപം ഉയർന്നിട്ട് പോലും സ്വീകരിക്കാത്ത മുഖ്യൻ കള്ളന് കഞ്ഞി വെക്കുന്ന ഒരാളായി മാറി. ബജറ്റ് വിറ്റ് കാശാക്കുന്ന ധനമന്ത്രിയെ കുറിച്ച് പി സി ജോർജും ബാലകൃഷ്ണപിള്ളയും മുഖ്യമന്ത്രിയോട് പറഞ്ഞെങ്കിലും ഒരു നടപടിയും സ്വീകരിക്കാത്ത മുഖ്യൻ കള്ളനെ കഞ്ഞിവെക്കുന്ന ആളായി മാറിയെന്ന് എം വി ജയരാജൻ പി സി ജോർജിന്റെ കത്തിന്റെ കോപ്പി കാണിച്ചുകൊണ്ട് പറഞ്ഞു. കേരളം ഇതുവരെ ഭരിച്ച 11 മുഖ്യമന്ത്രിമാരിൽ ഉമ്മൻചാണ്ടി ഒഴികെ ബാക്കി ആരും ഇത്തരമൊരു അഴിമതിക്ക് കൂട്ടുനിന്നിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എം പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. എം രാമചന്ദ്രൻ, ടി വി ഗോവിന്ദൻ, വി പി പി മുസ്തഫ, ഇ കുഞ്ഞിരാമൻ, ടി വി കുഞ്ഞികൃഷ്ണൻ, കെ വി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദേശീയപാതയിൽ പരിയാരം അലക്യത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നതായി പരാതി. ചാക്കുകളിൽ നിറച്ച മാലിന്യം രാത്രികാലങ്ങളിലാണ് വാഹനങ്ങളിൽ കൊണ്ടുവന്ന് തള്ളുന്നത്. പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞാൽ ആയുർവേദ കോളേജ് വരെ ജനവാസം കുറവാണ്. ദേശീയപാതയ്ക്കരികിലെ മാലിന്യങ്ങൾ കാൽനടയാത്രക്കാർക്കും സമീപ പ്രദേശത്തുള്ളവർക്കും ഏറെ ദുരിതമാകുന്നുണ്ട്. ദേശീയപാതയ്ക്കു സമാന്തരമായി ഒഴുകുന്ന ആലക്കം തോടിനും മാലിന്യം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. റോഡരികിലെ മാലിന്യങ്ങൾ തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമാകുന്നതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി വരികയാണ്. മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി പോകുന്ന രോഗികൾക്കും ഏറെ പ്രയാസമുണ്ടാകുന്നു. അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പിലാത്ര. സർവശിക്ഷാ അഭിയാൻ കണ്ണൂർ, പയ്യന്നൂർ ബി ആർ സി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഭാഷാ സെമിനാർ സംഘടിപ്പിച്ചു. ബി എം എൽ പി സ്കൂളിൽ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോടിന്റെ ഒരു കവിത നാല് വരി എനിക്ക് തന്നിട്ട് പറയും, അതിൽ ഒരു വരി മാറ്റിയിട്ട് പകരം ചേരുന്നൊരു വരി എഴുതിക്കൊള്ളാം എന്നാണ് പറയാം. ഒരിക്കലും ചേരുന്നൊരു വഴി ഒരു വരി എഴുതാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ മനസ്സിന്റെ ഒ എൻ പി കുറുപ്പ് സർഗാത്മകതയെ കുറിച്ച് പറയാം, മനസ്സിന്റെ ചെറുള പൂക്കളുടെ തുടിപ്പുകളാണ് എന്നാണ്. ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ എ ഇ ഒ ടി കെ മാധവൻ നമ്പൂതിരി അധ്യക്ഷനായി, കണ്ണൂർ ഡയറ്റ് ലെക്ചറർ സാജു തോമസ്, മാടായി ബി പി ഒ ഇൻചാർജ് എ പി ജയശ്രീ, പയ്യന്നൂർ പ്രധാനാധ്യാപക ഫോറം കൺവീനർ ഐ വി രാമചന്ദ്രൻ, പയ്യന്നൂർ ബി ആർ സി ട്രെയിനർ ഉമാ വി എം, ബി പി ഒ ഇൻചാർജ് എ എം മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളിലെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അധ്യാപകരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സർവശിക്ഷാ അഭിയാൻ പയ്യന്നൂർ ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ഭാഷാ സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാറിന്റെ ഭാഗമായി സർഗാത്മകതയുടെ ഉറവകൾ എന്ന വിഷയത്തിൽ ടി എൻ പ്രകാശും, കവിതയിലെ സർഗാത്മകത എന്ന വിഷയത്തിൽ കെ പി ഗോപിനാഥനും പ്രബന്ധാവതരണം നടത്തി. കണ്ണൂർ ഡയറ്റ് സീനിയർ ലെക്ചറർ കെ എം സോമരാജൻ മോഡറേറ്റർ ആയിരുന്നു. ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിനു സമീപം ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു. ഡ്രൈവറെ പരിക്കുകളോടെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവേനി ഭാഗത്തു നിന്നും ചെറുപുഴയിലേക്ക് വരികയായിരുന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർക്ക് പെട്ടെന്നുണ്ടായ തലചുറ്റലിനെ തുടർന്ന് ബോധം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. റോഡിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലിടിച്ച് റോഡരികിലെ കല്ലിൽ തട്ടി വാഹനം നിൽക്കുകയായിരുന്നു. അബോധാവസ്ഥയിലായ ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. തെക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള പിന്നൽ തിരുവാതിര പയ്യന്നൂർ ഗ്രാമം പ്രതിഭ അരങ്ങിലെത്തിക്കുന്നു. ഗ്രാമം പ്രതിഭയുടെ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് തിരുവാതിര അരങ്ങേറുന്നത്. ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഉടമയായ മാലതി ജി മേനോനിൽ നിന്നുമാണ് ഇവർ ചരടുകുത്തി തിരുവാതിര അഭ്യസിച്ചത്. തിരുവാതിര കളിയുടെ നൂതനാശയത്തിന്റെ ആവിഷ്കാരമാണ് പിന്നൽ തിരുവാതിര. 8 പേരടങ്ങുന്ന 7 ടീമുകളായാണ് തിരുവാതിര അവതരിപ്പിക്കുന്നത്. പാട്ടിനും താളത്തിനുമനുസരിച്ച് ഒരേ സ്റ്റേജിൽ 7 റൗണ്ടുകളിൽ ഇവർ ചുവടുവെച്ച് ആദ്യം തിരുവാതിര കളിയും തുടർന്ന് പിന്നൽ തിരുവാതിരയും അവതരിപ്പിക്കും. ചരടുകൾ പിന്നെയും അഴിച്ചും ചുവടുവെക്കുന്ന കലാരൂപമാണ് പിന്നൽ തിരുവാതിര. ലീലാവും ചേരിയുടെ മഹാബലി ചരിതവും ദേവീസ്തുതിയും പാടിയാണ് തിരുവാതിര അവതരിപ്പിക്കുന്നത്. പിന്നൽ തിരുവാതിരയ്ക്ക് ചരടുകൾ പിന്നെ ഗജേന്ദ്ര മോക്ഷവും ചരടുകൾ അഴിക്കാൻ ഗോവിന്ദനാമ സങ്കീർത്തനവും പാടി കളിക്കുന്നു. 12 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള സ്ത്രീകൾ തലമുറകളുടെ സംഗമമായാണ് ഈ കലാവിരുന്ന് വേദിയിലെത്തിക്കുന്നത്. മലബാറിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പിന്നൽ തിരുവാതിര അവതരിപ്പിക്കുന്നത്. തെക്കൻ കേരളത്തിൽ ഉള്ള ഒരു ശീലമാണ് അത്. ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് തന്നെ ശ്രീമതി മാലതി ജി മേനോനാണ്.
അവരുടെ ശിക്ഷണത്തിലാണ് ഞങ്ങളിതിവിടെ ഗ്രാമത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. തിരുവാതിരയുമായി ഇതിനുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സാധാരണ മുടി പിന്നുന്ന രീതിയിലാണ് ഈ പിന്നൽ തിരുവാതിര ചരടുകൊണ്ട് പിന്നുന്നത്. അതിനുശേഷം ആദ്യവും അവസാനവും സ്ത്രീകൾ ചുവട് വെച്ച് തിരുവാതിരക്കളി കളിക്കുന്നു. പിന്നെ മംഗളം പാടിയതിനു ശേഷമാണ് കളി അവസാനിപ്പിക്കുന്നത്. ഗ്രാമം പ്രതിഭയുടെ സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായി 13-6 അമ്പല മൈതാനിയിൽ പിന്നൽ തിരുവാതിര അരങ്ങിലെത്തും. കാസർഗോഡ് വിജിലൻസ് യൂണിറ്റിന്റെയും പിലിക്കോട് ഗ്രാമപഞ്ചായത്തും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന അഴിമതി നിർമ്മാർജ്ജന ഏകദിന ശില്പശാല വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ വടക്കൻ മേഖല SP സി ടി ടോം ഉദ്ഘാടനം ചെയ്തു. ഈ അഴിമതികളെ കുറിച്ചൊക്കെ പരാതി കിട്ടുകയും അഴിമതി നടന്നു കഴിഞ്ഞതിന് ശേഷം അയാളെ ആ ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള കേസുകൾ അവരെ കാസർഗോഡൊക്കെ ഇഷ്ടംപോലെ കേസ് 20-21 കേസ് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കാസർഗോഡ് വിജിലൻസിന് കീഴിൽ. അഴിമതി നടത്തിയിട്ട് പിടിക്കുന്നതിന് പകരം അഴിമതി സ്റ്റേ ചെയ്യാം, അഴിമതിക്ക് തുടക്കമിടുന്നത് എവിടെയാണെന്ന് കണ്ടെത്തി അഴിമതിക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴിമതി നടത്താൻ കഴിയില്ലെന്നും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് വിജിലൻസ് കേരള കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും VACB SP സി ടി ടോം പറഞ്ഞു. അഴിമതിക്ക് വിധേയരായിട്ടുള്ളവരെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാക്കുക എന്ന പ്രവർത്തനമാണ് വിജിലൻസ് കേരള ലക്ഷ്യമിടുന്നതെന്നും മാവോയിസം കേരളത്തിൽ തടയണമെങ്കിൽ വിജിലൻസ് കേരള പദ്ധതി വിജയിപ്പിച്ചേ പറ്റുമെന്നും അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി അധ്യക്ഷയായിരുന്നു. തുടർന്ന് വിവിധ സെഷനുകളിലായി കാസർഗോഡ് VACB DYSP KV രഘുരാമൻ, RARS പിലിക്കോട് അസിസ്റ്റന്റ് പ്രൊഫസർ T വനജ, കാസർഗോഡ് പെർഫോമൻസ് അഡൽട്ട് സൂപ്പർവൈസർ P മുഹമ്മദ് നിസാർ, VACB കാസർഗോഡ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് V ബാലകൃഷ്ണൻ എന്നിവർ വിഷയാവതരണം നടത്തി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി VK രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. April 23 മുതൽ 26 വരെ ഏപ്രിൽ മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദേശീയ ഖോഖോ ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിന്റെ പരിശീലനം കണ്ടോത്ത് കിസാൻ കോവൽ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മത്സരങ്ങളുടെയും ഒരു വേദി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഘാടനം പയ്യൂർ നടക്കാം. കാരണം ഇത്രയുള്ള വിഷയം ഇതുപോലെ ഈ സ്പോർട്സ് ഇതിൽ താല്പര്യമുള്ളവരെ കൊണ്ടുവരികയും കളിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ. പരിശീലനത്തിന്റെ ഭാഗമായി സംസ്ഥാന ഖോഖോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങളുടെ സെലക്ഷനും നടന്നു. 36 കായിക താരങ്ങളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ P കമലാക്ഷൻ, രഘു, VK V അനൂപ്, M ബാലകൃഷ്ണൻ മാസ്റ്റർ, P ഗലീഷ്, ഷോബി, മനോജ് ടി എന്നിവർ സംബന്ധിച്ചു. കണ്ടോത്ത് V1 ക്ലബിന്റെ സഹകരണത്തോടെയാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. 100 പിന്നിടുന്ന ചന്തേര ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷ നിറവിൽ. ശതാബ്ദി സ്മാരക അസംബ്ലി ഹാളും പയമ ചിത്രശില്പ പ്രവേശന കവാടവും ഒരുങ്ങുന്നു. K കുഞ്ഞിരാമൻ MLA ശനിയാഴ്ച രാവിലെ 10 ഉദ്ഘാടനം ചെയ്യും. തൃക്കരിപ്പുഴ MLA K കുഞ്ഞിരാമന്റെ പ്രാദേശിക വികസന നിധി ഉപയോഗിച്ച് നിർമ്മിച്ച ശതാബ്ദി സ്മാരക അസംബ്ലി ഹാൾ അവസാനഘട്ട പ്രവൃത്തിയിലാണ്. ശനിയാഴ്ച രാവിലെ 10 K കുഞ്ഞിരാമൻ MLA അസംബ്ലി ഹാൾ സ്കൂളിന് സമർപ്പിക്കും. PTA 1.5 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന പയമ ചിത്രശില്പ പ്രവേശന കവാടം പ്രത്യേകതകളോടെയാണ് പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കൂക്കാനത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാവുന്നത്. ഇപ്പോൾ പയമ എന്ന് പറയുന്നത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്കാരമാണ്. കാരണം മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഇതിൻ്റെ മുകളിൽ 2 ഫിഗറുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറക്ക് മറന്നു പോകുന്ന കുറേ ഗുണപാഠ കഥകൾ, 24 ഗുണപാഠ കഥകൾ ഈ ശില്പത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ആ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ 24 ഉപപാഠ കഥകൾ, അതിലെ ഗുണപാഠ കഥകൾ ഇതിൽ ചെയ്തിട്ടിരിക്കുന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപ ചെലവ് കണക്കാക്കുന്ന ഈ ഗേറ്റ് നാളെ ഈ സ്കൂളിന് സമർപ്പിക്കുകയാണ്. നാളെ ഈ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ നിർവഹിക്കുകയാണ്. കവാടത്തിൻ്റെ മുകളിൽ ഇരുവശങ്ങളിലുമായി മുത്തശ്ശനും മുത്തശ്ശിയും പയമ പറയുന്ന ഭാവനയോടെ ഗുണപാഠ കഥകൾ ചിത്രീകരിച്ചാണ് കവാടത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നതെന്ന് ശില്പി സുരേന്ദ്രൻ കൂക്കാനവും PTA പ്രസിഡന്റ് TV നന്ദകുമാറും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ കലിക സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ റൂറൽ ബാങ്കിന് സമീപത്ത് വിഷു പച്ചക്കറി വിപണന മേള ആരംഭിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വിഷവിമുക്തമായ പച്ചക്കറികൾ മിതമായ നിരക്കിൽ ജനങ്ങളിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കലിക സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തായി പച്ചക്കറി കൃഷി നടത്തിയിരുന്നു. ഇവയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും നഗരസഭാ പരിധിയിലെ കൃഷിക്കാരിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിയാണ് വിപണന മേള സംഘടിപ്പിച്ചത്. മേള വൈസ് ചെയർമാൻ KK ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ആ പ്രദേശത്തുള്ള കിടക്കുന്ന ഭൂമി ഏറ്റെടുത്ത് അതിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നമാണ് 14-ാം തീയതി വരെ
ചടങ്ങിൽ വാർഡ് കൗൺസിലർ എ കെ ശ്രീജ, അധ്യക്ഷയായി എൻ വി കുഞ്ഞികൃഷ്ണൻ, ബി വിജയൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കുടുംബമേള 2015 April 17 to 19 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. April 12 റാങ്ക് ദി വ്യൂ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ നെറ്റ്. 17, 18, 19 തീയതികളിൽ വിവിധ കലാപരിപാടികളോടുകൂടി കുടുംബമേള പയ്യന്നൂർ ഗാന്ധി പാർക്കിലും അയോധ്യ ഓഡിറ്റോറിയത്തിലുമായി നടക്കും. ഇതിന്റെ ഭാഗമായി 17 വൈകുന്നേരം 4 വർണ്ണശബളമായ വിളംബര ജാഥ പെരുമ്പ KSRTC ബസ് സ്റ്റോപ്പിൽ നിന്നും പുറപ്പെട്ട് നഗരം ചുറ്റി BKM ജംഗ്ഷനിൽ അവസാനിക്കും. 18 വൈകുന്നേരം ഗാന്ധി പാർക്കിൽ വെച്ച് വ്യാപാരികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപ്രകടനങ്ങളും നടക്കും. സമാപന ദിവസമായ 19 അയോധ്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന സമാപന സമ്മേളനം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ മഹാരാഷ്ട്ര മുൻ ഗവർണർ കെ ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വെച്ച് എസ് ശിവപ്രസാദ് ഷേണായിയെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് നൽകി ആദരിക്കും. വിവിധ രംഗങ്ങളിൽ വ്യക്തിത്വം തെളിയിച്ച പ്രതിഭാധനരായ മറ്റ് വ്യാപാരികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കും. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് സിനിമാ നടൻ ഹരിശ്രീ അശോകൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന മെഗാ കോമഡി ഷോ അടക്കമുള്ള കലാവിരുന്നുകളും സംഘടിപ്പിക്കും. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങുകളിൽ സംബന്ധിക്കുമെന്നും ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. CM സത്യൻ, MB തിലകൻ, നന്ദകുമാർ, KU വിജയകുമാർ, സുഗുണൻ, PN ശ്രീകല, KV നന്ദിനി, ബഷീർ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. കക്കേഞ്ചാൽ ഉത്തരമേഖലാ വോളി ആവേശകരമായ അന്ത്യത്തിലേക്ക്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിലെ ജയത്തോടെ ജോളി കാനായിയും പെരിങ്ങും ഷാരോണും സെമിയിലെത്തി. രണ്ടാം ദിവസത്തെ ആദ്യ മത്സരത്തിൽ ഫൈറ്റേഴ്സ് പാണപ്പുഴയെ 3 പരാജയപ്പെടുത്തി ഷാരോൺ പെരിങ്ങോമും രണ്ടാം മത്സരത്തിൽ റീക്രിയേഷൻ ചെമ്പ്രകാനത്തെ 1 3 പരാജയപ്പെടുത്തി ജോളി കാനായിയും വെള്ളിയാഴ്ച നടക്കുന്ന സെമിഫൈനലിൽ ഏറ്റുമുട്ടും. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം നവീകരണ കലശമഹോത്സവം April 16 to 26 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. April 16 നാഗസ്ഥാനത്തു നിന്നും കലവർന്നിറക്കൽ ഘോഷയാത്ര നടക്കും. രാത്രി സാംസ്കാരിക സമ്മേളനം സ്വാമിനി അപൂർവാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. April 18 രാത്രി 8 സംഗീത സദസ്, 19 രാത്രി 8 നൃത്തസന്ധ്യ, April 21 4 പുഞ്ചക്കാട് നിന്നും കലവർന്നിറക്കൽ, 23 രാവിലെ പുനഃപ്രതിഷ്ഠ, തുടർന്ന് ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, 26 ഓട്ടംതുള്ളൽ, രാത്രി തിടമ്പ് നൃത്തം എന്നീ പരിപാടികൾ നടക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഘാടകർ അറിയിച്ചു. കെ ചന്ദ്രശേഖരൻ, മാധവൻ നായർ, മേലേത്തെ കൃഷ്ണകുമാർ, കെ ദിവാകരൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. റെഡ് സ്റ്റാർ കടന്നപ്പള്ളി ആതിഥ്യമരുളുന്ന രാംജിത്ത് ഉത്തരമേഖല സെവൻസ് ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും. ഫൈനൽ മത്സരത്തിൽ ഷബാബ് പയ്യന്നൂരും എവർമെറി റിക്രിയേഷൻ വെള്ളൂരിനെയും നേരിടും. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം OV നാരായണൻ സമ്മാനദാനം നിർവഹിക്കും. സമാപന ഭാഗമായി വെറ്ററൻസ് ഫുട്ബോളും അരങ്ങേറും. ഇനി അറിയിപ്പുകൾ. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രകോവൽ ശിവക്ഷേത്രം ഗീതാജ്ഞാന യജ്ഞം April 11 to 16 നടക്കും. പയ്യന്നൂർ തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ ആധ്യാത്മിക ശില്പശാല 2015 April 13 തിങ്കളാഴ്ച നടക്കും. ചേംബർ ഓഫ് കൊമേഴ്സ് കുടുംബമേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം April 12 ഞായറാഴ്ച വൈകുന്നേരം 4 റാങ്ക് ദിവ്യൂ സ്റ്റേഡിയത്തിൽ നടക്കും. ബന്ധപ്പെട്ട മത്സരാർത്ഥികൾ കൃത്യസമയത്ത് പങ്കെടുക്കണമെന്ന് കുടുംബമേള ജനറൽ കൺവീനർ വി നന്ദകുമാർ അറിയിക്കുന്നു. എടനാട് പടിഞ്ഞാറത്ത് ശ്രീ കേളൻകുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം April 11, 12 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഹക്കീം വധം സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഒരുങ്ങുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സത്യാഗ്രഹത്തിനും തീരുമാനം. CPM നേതാവ് AB ഇബ്രാഹിം മാസ്റ്ററുടെ 25 ചരമവാർഷികം. തൃക്കരിപ്പൂരിൽ പ്രകടനവും പൊതുയോഗവും. പൊതുയോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പരിയാരം ദേശീയപാതയിൽ അലക്കെത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. രാത്രിയുടെ മറവിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. കണ്ണൂർ സർവശിക്ഷാ അഭിയാന്റെയും പയ്യന്നൂർ BRCയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭാഷാ സെമിനാർ പയ്യന്നൂർ BMLP സ്കൂളിൽ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തെക്കൻ കേരളത്തിന്റെ കലാരൂപവും തിരുവാതിരയിലെ നൂതന ആവിഷ്കാരവുമായ പിന്നൽ തിരുവാതിര പയ്യന്നൂരിൽ അരങ്ങേറുന്നു. ഗ്രാമം പ്രതിഭയുടെ സാംസ്കാരികോത്സവ ഭാഗമായാണ് പിന്നൽ തിരുവാതിര അരങ്ങിലെത്തിക്കുന്നത്.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.